ഹൈറേഞ്ചിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മീനുളിയാൻപാറ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന മനോഹരമായ പ്രദേശമാണ്. സമീപ പ്രദേശങ്ങളായ പട്ടിയകുടിയിലും വെൺമണിയിലുമെല്ലാം ജനവാസം ആരംഭിച്ച കാലം മുതൽ മീനുളിയാൻപാറയിലേക്ക് സന്ദർശകരും എത്തിയിരുന്നു. എന്നാൽ അടുത്തിടെയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്കുള്ള പ്രവേശനം തടഞ്ഞു. മീനുളിയാൻപാറ പ്രദേശം തങ്ങളുടെ കൈവശമാണെന്നും പ്രദേശവാസികൾ ഉൾപ്പെടെ ആരും ഇവിടേക്ക് കടന്നു വരാൻ പാടില്ലെന്നുമുള്ള വിലക്കും ഏർപ്പെടുത്തി. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മീനുളിയാൻപാറ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രം വർഷങ്ങളായിട്ട് ഇവിടെ കയറിക്കൊണ്ടിരുന്ന ആൾക്കാർ കയറുന്നതിനോ ഇറങ്ങുന്നതിനോ പോകുന്നതിനോ ഒരു കുഴപ്പമില്ല, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ അതൊക്കെ വളർന്നു പോയിക്കൊണ്ട് ഇഷ്ടംപോലെ പുറത്തുനിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരികയും ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഇവിടെ വന്ന് ഒരു ചെറിയ വികസനം വന്നുകൊണ്ടിരുന്ന അപ്പത്തേനും അവിടെ കുറെ ഫോറസ്റ്റുകാർ വന്ന് കുറെ ഗാർഡുകളെ നിയമിക്കുക എന്നിട്ടെല്ലാം ചെയ്തിട്ട് അവിടെ ഒരു ഷെഡ് കെട്ടി ആ താമസിച്ചു. ഒരു മനുഷ്യനെ അങ്ങോട്ട് കയറ്റിയല്ല, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോ ഈ കുറച്ച് ചേച്ചിമാരെല്ലാം കൂടെ കൂടി ആയിക്കാലും അവിടെ കയറിയിട്ടായാലും അവരെ അടിച്ചിറക്കണം എന്നൊക്കെ തന്നെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞൊരു ഒരു വികസനം ഞങ്ങൾക്ക് ഇവിടെ പട്ടയക്കുടിയിൽ ഒരു വികസനം ഉണ്ടാകണമെങ്കിൽ ഈ മീനുളിയാൻപാറ മാത്രമേ. നാട്ടുകാർ നിരവധി തവണ അധികൃതരെ വിവരം ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. അടുത്തിടെ മലമുകളിൽ ഷെഡ് കെട്ടി കാവലും ഏർപ്പെടുത്തി. ഇതിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ വലിയ പ്രതിഷേധമാണ് പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 35 വർഷമാകുന്നു. അന്ന് മുതൽ ആൾക്കാർ പാറ കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഒരു ചെറിയ കടയിട്ടു. ഞങ്ങളുടെ ഒരു ഉപജീവനം, ഞങ്ങളെ കൊണ്ട് കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളൊരു ഉപജീവനമാർഗമായിട്ട് ഒരു കടയിട്ടു. ആ കട ഇപ്പം ആൾക്കാർ വരുന്നില്ല, ഫോറസ്റ്റുകാർ തടഞ്ഞേക്കുവാണ്. അവർ ഇവിടെ വരുമ്പോൾ ആൾക്കാരോട് മുകളിൽ നിന്നുകൊണ്ട് പറയും, കയറണ്ട, വരണ്ട, കയറി പോകണ്ട, തടഞ്ഞേക്കുക എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ ഇറങ്ങിപ്പോരും. പതിറ്റാണ്ടുകളായി ജനങ്ങൾ കയറിയിരുന്ന മീനുളിയാൻപാറയിലേക്കുള്ള സന്ദർശകരെ വിലക്കിയത് അംഗീകരിക്കാനാവില്ലെന്നും പട്ടയക്കുടി വെൺമണി മേഖലയുടെ വികസനം ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ ആശ്രയിച്ചു മാത്രമാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി. വനംവകുപ്പിന്റെ വിലക്കിനെ തുടർന്ന് വിനോദസഞ്ചാരികളെ ആശ്രയിച്ചു കഴിഞ്ഞവരുടെ ജീവിതമാർഗം നിലച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു. മീനുളിയാൻപാറയിലേക്കുള്ള അനാവശ്യ വിലക്കിനെതിരെ വൻ പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ് പട്ടയക്കുടി വെൺമണി നിവാസികൾ. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കട്ടപ്പനയുടെ മാറ്റുകൂട്ടി ഗുഡ്വിൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹോം അപ്ലയൻസസ്. ഷോപ്പിംഗിന് കൂടുതൽ ഈസിയാകാം ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുമായി. സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, AC, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയവ തകർപ്പൻ ഓഫറുകളോടും ഫിനാൻസ് സൗകര്യങ്ങളോടെയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതോടൊപ്പം നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഗൃഹോപകരണങ്ങളും മിതമായ വിലയിലും ആകർഷകമായ ഓഫറുകളിലും ലഭിക്കുന്നു. ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോറായ www.goodwillhypermarket.com ഇനി വീട്ടിലിരുന്ന് തന്നെ ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഷോപ്പിംഗ് ഗുഡ്വില്ലിൽ നിന്ന് മാത്രം. ഗുഡ്വിൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഗുരുമന്ദിരം റോഡ്, കട്ടപ്പന. ഇമിഗ്രന്റ് അക്കാദമി, വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ. സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി, നിയർ KCB സബ്സ്റ്റേഷൻ, IT ജംഗ്ഷൻ, കട്ടപ്പന. ഫോൺ നമ്പർ 9526566677.